സംസ്ഥാനത്ത് കോവിഡ് രോഗബാധ കുറയുകയാണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രോഗപകർച്ച കൂട്ടാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പിൽ കോവിഡ് മാനദണ്ഡം കർശനമായി പാലിച്ചില്ലെങ്കിൽ ഡിസംബർ മധ്യത്തോടെ രോഗബാധ കൂടുമെന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ കോവിഡ് പോസിറ്റിവിറ്റി 10-ൽ താഴെ എത്തിയതാണ് രോഗബാധ കുറയുന്നതിന്റെ സൂചന നൽകുന്നത്. ഒക്ടോബർ ആദ്യം 100 പേരെ പരിശോധിക്കുമ്പോൾ 18 പേർക്ക് രോഗബാധ കണ്ടിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ കുറവ് കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ്, ക്രിസ്മസ്, ന്യൂഇയർ ആഘോഷങ്ങൾ തുടങ്ങിയവയിൽ കടുത്ത ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ സ്ഥിതി വഷളാകുമെന്ന് കോവിഡ് രോഗ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഡിസംബറോടെ കോവിഡ് രോഗികളുടെ എണ്ണം ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയായാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നത്. കോവിഡ് ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പിൽ പാലിക്കപ്പെടുന്നില്ലെന്നും അവർ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം, വോട്ടിംഗ്, വോട്ടെണ്ണൽ എന്നീ 3 ഘട്ടങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ കോവിഡ് വ്യാപനത്തോത് വർദ്ധിക്കാനിടയുണ്ട്. ഇതിൽ പ്രചാരണത്തിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. സ്ഥാനാർത്ഥിയും കൂട്ടരും വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ സമ്പർക്കം കൂടുകയാണ്. അത് വൈറസ് വ്യാപനത്തിനുള്ള സാധ്യത കൂട്ടുന്നു. വാക്സിനുകൾ പ്രാഥമിക തലത്തിൽ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ശരീരത്തിനുള്ളിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ 3-ാം ഘട്ട ട്രയൽസ് നടത്തണം. ആയിരക്കണക്കിന് ആളുകൾ നടത്തുന്ന പരീക്ഷണമാണിത്. 70-80% പേർ വാക്സിൻ എടുത്തെങ്കിലേ കോവിഡിനെ പിടിച്ചുകെട്ടാൻ കഴിയുള്ളൂ. ഡൽഹിയിലും ഹരിയാനയിലും കോവിഡ് 2-ാം വരവ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കരുതലെടുക്കണമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. സൂക്ഷിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സമ്പർക്ക രോഗബാധ വർദ്ധിപ്പിക്കും. കോവിഡ് വാക്സിൻ 90% വിജയം കണ്ടത് ആശ്വാസജനകമാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാക്സിൻ പരീക്ഷണം വിജയത്തിലേക്ക് അടുക്കുന്നതാണ് പ്രതീക്ഷ.